നമസ്കാരം. അന്താരാഷ്ട്ര സമൂഹത്തോട്, മാനവരാശിയോട്, ഒരുപക്ഷെ നമ്മളെല്ലാം വസിക്കുന്ന ഈ ഭൂമിയോട് തന്നെ ഒരു തെമ്മാടി രാഷ്ട്രം കാണിക്കുന്ന മഹാപാതകത്തിന്റെ കാര്യമാണ് ഇന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജപ്പാനിലെ അധികൃതരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ തീരങ്ങളിൽ എല്ലാ വർഷവും വന്ന് അടിയുന്ന ബോട്ടുകളുടെ അവശിഷ്ടങ്ങളാണ്. മത്സ്യബന്ധന ബോട്ടുകളാണ് പാതി തകർന്നവയാണ്. മിക്ക ബോട്ടുകളിലും മത്സ്യത്തൊഴിലാളികളുടെ ജീർണിച്ച മൃതദേഹങ്ങളും കാണാറുണ്ട്. തുടക്കത്തിലൊക്കെ ജപ്പാൻ കരുതിയത് ഇതൊരുപക്ഷെ തീരദേശ മേഖലകളിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞപ്പോൾ മത്സ്യം തേടിപ്പോയ മത്സ്യത്തൊഴിലാളികൾ, ആഴക്കടലിലേക്ക് പോയവർ അപകടത്തിൽപ്പെട്ട് കരയ്ക്കെ അവരുടെ ജീർണാവസ്ഥയിലുള്ള ശരീരവും അവരുടെ ബോട്ടുകളുടെ അവശിഷ്ടവും ഒക്കെ അടിയുന്നു എന്നാണ്. അത് വളരെ നാച്ചുറലായ കാര്യമാണ്. പക്ഷേ പിന്നീട് അവർ ശ്രദ്ധിച്ചത് ഇതെല്ലാം നോർത്ത് കൊറിയയുടെ ബോട്ടുകളാണ്, മത്സ്യബന്ധന ബോട്ടുകളാണ് നോർത്ത് കൊറിയയുടെ എന്ന് മാത്രമല്ല, ഇതിന്റെ എണ്ണം എല്ലാ വർഷവും കൂടുകയും ചെയ്തു. അവസാനം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 2019 ഏതാണ്ട് 150 ബോട്ടുകളുടെ അവശിഷ്ടമാണ് ജപ്പാനിലെ തീരങ്ങളിൽ മാത്രം അടിഞ്ഞത്. അതിനു മുമ്പ് ഏകദേശം 100 ബോട്ടുകളുടെ അവശിഷ്ടം എല്ലാ വർഷവും കഴിഞ്ഞ 5 അടിയുന്നുണ്ടായിരുന്നു. ഇത് എന്തെന്ന് അധികൃതർ അന്വേഷിക്കുന്ന സമയത്താണ് NBC എന്ന ടെലിവിഷൻ ചാനൽ ഈ കഥ പുറത്തു കൊണ്ടുവന്നത്. അതായത് ചൈനയുടെ പ്രവൃത്തിയാണ് ഇതിന്റെ പിന്നിൽ എന്ന് അവർ വളരെ വ്യക്തമായി തെളിവ് സഹിതം തെളിയിച്ചു. ചൈനയാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ചൈന എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളുടെ മാനവരാശിയോടെ തന്നെ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മത്സ്യസമ്പത്തിനോടെ ചെയ്യുന്ന വലിയ പാതകം തന്നെയാണ് ചൈന ചെയ്യുന്നത്. ചൈന ഇന്ന് ലോകമെമ്പാടും മത്സ്യ സമ്പത്ത് കൊള്ളയടിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചൈനയുടെ മത്സ്യബന്ധന ബോട്ടുകൾ, അതും വലിയ യന്ത്രവൽകൃത ബോട്ടുകൾ, ലോകമെമ്പാടും മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുന്നത്. പലയിടത്തും ചെറുകിട മത്സ്യസമ്പത്തുകൾ പൂർണ്ണമായും ഇല്ലാതായെന്നും ചില പഠനങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഓരോ രാജ്യത്തിനും കടലിന് സീമയുണ്ട്. സമുദ്രത്തിന്, അവരവരുടെ സമുദ്രത്തിന് 22 മൈലാണ് അതിന് പറയുന്നത്. അതിനപ്പുറമുള്ള സമുദ്രം കുറെ സാമ്പത്തിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമെങ്കിലും അതിനെല്ലാം അപ്പുറമുള്ളത് എല്ലാവരുടെയും സ്വത്താണ്, പൊതുസ്വത്താണ്, മാനവരാശിയുടെ പൊതുസ്വത്തായിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷേ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചൈനയിൽ നിന്നും വളരെ ദൂരെ ആഫ്രിക്കൻ തീരങ്ങളിലും അതേപോലെ ഇക്വഡോറിന് സമീപത്തും ഒക്കെ ചൈനയുടെ ബോട്ടുകൾ എത്താറുണ്ട്. എന്ന് മാത്രമല്ല, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ലോകത്തെമ്പാടുമുള്ള ഇത്തരം മത്സ്യബന്ധന ബോട്ടുകളിൽ 60% ചൈനയുടെയും തായ്വാന്റെയും ആണ് എന്നുള്ളതാണ്. ഇവർ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുന്നു എന്ന് മാത്രമല്ല, അന്യരുടെ അവകാശങ്ങളിൽ കൈവെക്കുന്നു എന്ന് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നു മാത്രമല്ല, ഇവർ എല്ലാ തരം നിയമങ്ങളും, അതായത് മത്സ്യബന്ധനം സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്കെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ശരിക്കും അന്താരാഷ്ട്ര തലത്തിൽ വംശനാശം നേരിടുന്നു എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട മീനുകളെ പോലും ഇവർ നിർദ്ദയം കൊന്നൊടുക്കുന്നത്. അതിന് വളരെ കൃത്യമായി 2017 ഇക്വഡോറിന്റെ സമുദ്രസേന ഒരു ചൈനീസ് ബോട്ട് പിടിച്ചെടുത്തപ്പോൾ അതിൽ സ്രാവുകൾ ഉൾപ്പെടെ വംശ ഭീഷണി നേരിടുന്നതുകൊണ്ട് യാതൊരു തരത്തിലും മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പട്ടികയിൽപ്പെട്ട എല്ലാത്തരം മത്സ്യങ്ങളെയും ഇവർ പിടിച്ചുകൊണ്ടുപോകുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. സൊമാലിയയുടെ തീരങ്ങളിൽ യഥാർത്ഥത്തിൽ മത്സ്യസമ്പത്ത് പൂർണ്ണമായും ഇല്ലാതായതോടെയാണ് ഒരു പരിധിവരെ സൊമാലിയയിലെ മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും കൊള്ളയിലേക്ക് തിരിഞ്ഞതെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. അത് അതിനൊരു ന്യായീകരണമല്ല എങ്കിൽ പോലും ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ടും പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ്. ഇതിന് വേറെ ആരും ഉത്തരവാദികളല്ല, ചൈന മാത്രമാണ്. ചൈന ഇക്കാര്യങ്ങളിൽ ചെയ്യുന്നത് ഒരുപക്ഷെ ലോകത്തോടെ തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് നോർത്ത് കൊറിയൻ ബോട്ടുകളുടെ അവശിഷ്ടങ്ങൾ ജപ്പാനിൽ വരുന്നതാണ്. ഈ NBC പഠനം, അല്ലെങ്കിൽ NBC നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് ഈ നോർത്ത് കൊറിയൻ ബോട്ടുകളെ ചൈനീസ് ബോട്ടുകൾ ആക്രമിക്കുന്നു എന്നാണ്. ചൈനയുടെ വലിയ ബോട്ടുകളാണ്, നോർത്ത് കൊറിയയുടെ വളരെ ചെറിയ ബോട്ടുകളാണ്. ഈ ബോട്ടുകളെ ആക്രമിക്കുകയും തൊഴിലാളികളെ കൊല്ലുകയും ചെയ്ത ശേഷമാണ് ചൈനയുടെ ഈ വെസൽസ്. ചൈനയ്ക്ക് ഏതാണ്ട് 17,000 ഇത്തരം
ബോട്ടുകൾ ഉണ്ട് എന്നാണ് ഒരു കണക്ക് പറയുന്നത്. അത് കൃത്യമാണോ എന്നറിയില്ല. പക്ഷെ അത് ലോകത്തെ ഏത് രാജ്യത്തിനുള്ളതിനേക്കാൾ കൂടുതൽ കപ്പലുകൾ അല്ലെങ്കിൽ കൂടുതൽ യന്ത്രവൽകൃത ബോട്ടുകളാണ് ഇപ്പോൾ ചൈനയ്ക്ക് ഇക്കാര്യത്തിലുള്ളത് എന്ന് മാത്രമല്ല, ഇവർ ഫിസിക്കലായിട്ട് പോലും ശാരീരികമായിട്ട് പോലും മറ്റ് ദേശങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ നേരിട്ട് ആക്രമിച്ചു തന്നെയാണ് ഇവർ അവരുടെ മേഖലകളിൽ കടന്നു ചെന്ന് ഇത്തരം അനധികൃതമായ തികച്ചും മനുഷ്യത്വരഹിതമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത്, മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുന്നത്, എതിരു നിൽക്കുന്ന മനുഷ്യരെ ഇല്ലാതാക്കുന്നത്. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അത്ഭുതം ഉണ്ടാക്കേണ്ട കാര്യമല്ല. എല്ലാ തരത്തിലും ലോകം കീഴടക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ചൈന. സാമ്പത്തിക ശക്തിയായി ഉയർന്നു വന്നും എന്ന് മാത്രമല്ല അധിനിവേശത്തിലൂടെ അയൽ രാജ്യങ്ങളുടെ ഭൂവിഭാഗങ്ങൾ പിടിച്ചെടുത്തും ഒക്കെ ചൈന അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഒരു അർത്ഥത്തിൽ ലോകം മുഴുവൻ ഇന്ന് ചൈനയുടെ കൈപ്പിടിയിലാക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ചൈന നടത്തുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, പാകിസ്ഥാനുണ്ട്, ശ്രീലങ്കയുണ്ട്. ഈ രാജ്യങ്ങൾക്കൊക്കെ ചൈനയുമായി കൈകോർത്തതിന്റെ വളരെ തിക്താനുഭവങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. ഇവരെല്ലാം വലിയ കടക്കണികളിൽ പെടുകയും ചൈനയുടെ ഉപഗ്രഹ രാഷ്ട്രങ്ങളായി മാറുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്ക അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ശരിക്കും ചൈനയുടെ ഒരു കോളനിയായി തന്നെ മാറിക്കഴിഞ്ഞു. ആഫ്രിക്കയിൽ തന്നെ പല രാജ്യങ്ങളിലും ചൈനയുമായി, പ്രത്യേകിച്ച് തുറമുഖങ്ങൾ നിർമ്മിക്കാൻ ചൈനയെ ഏൽപ്പിച്ച പല രാജ്യങ്ങളും, ശ്രീലങ്കയ്ക്ക് സംഭവിച്ചു അതുതന്നെയാണ്, അങ്ങനെ ഏൽപ്പിച്ച പല രാജ്യങ്ങളും അവസാനം വലിയ കടക്കണികളിൽ ആണ് പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ലോകത്തെ മുഴുവൻ കീഴടക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ചൈന എന്ന രാജ്യം. അത് അപകടകരമായ ഒരു സൂചന കൂടിയാണ്. കാരണം ചൈനയിൽ ജനാധിപത്യമില്ല, അവർക്ക് അവരുടെ പൗരന്മാരെ ഒരു കാര്യവും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല അവർക്കെതിരെ നിൽക്കുന്ന അവരുടെ പൗരന്മാരോട് അവർ അന്യദേശങ്ങളിലെ ശത്രുക്കളോട് പെരുമാറുന്നതിലും കൂടുതൽ നിർദയമായി അതേപോലെ വളരെ അതിക്രൂരമായാണ് അവരെയും പീഡിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ പൂർണമായും എതിർക്കേണ്ട ചുമതല ഇന്ന് ലോകത്തിന്റെ തന്നെയാണ്. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ചൈനയുടെ ഈ അധിനിവേശ മോഹങ്ങളെ, സാമ്രാജ്യത്വ മോഹങ്ങളെ, അതേപോലെ സാമ്പത്തിക ശക്തിയായി ലോകത്തെ കാൽക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ ചെറുത്തു നിൽക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളും, പ്രത്യേകിച്ച് കടൽ സമ്പത്തിന്റെ കാര്യത്തിൽ ചൈന ചെയ്യുന്ന ഈ പാതകവും സൂചിപ്പിക്കുന്നത്. നമസ്കാരം.